ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. German ഇനി റിസൾട്ട് ഉള്ളടത്ത് പഠിക്കാം. നീതുസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്നുണ്ട്, മണിക്കിട്ടും വരുന്നുണ്ട്. കഴിഞ്ഞ ഓണ ടിവിയുമായിട്ട് പോയിട്ട് ഇപ്പൊ ഈ തോണയും പല കാര്യങ്ങളും എന്തൊക്കെയോ ഒക്കെ ഇനി ഈ തോണ നടക്കണം. നേരത്തെ എന്നോട് പറഞ്ഞു ഫ്രിഡ്ജ് ആയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടെന്ന്. അല്ല, ഫ്രിഡ്ജ് വേണ്ടെന്നല്ല, കിട്ടിയ പിന്നെ ഉപയോഗിക്കാൻ സ്ഥലമില്ല. അതായത് അത് ആവശ്യമുള്ളവർ കിട്ടട്ടെ. കാരണം അന്ന് എനിക്ക് ടി വി ആവശ്യമായിരുന്നു, എന്റെ ഈ പറയുന്ന സ്മാർട്ട് ടി വി അല്ലായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് കിട്ടിയത്, പിന്നെ അമ്മയെന്ന് ഫസ്റ്റ് ടൈം അങ്ങനെ ഇലക്ഷൻ മീൻസ് അങ്ങനെ ഒരു ഗിഫ്റ്റ്, ഇലക്ട്രിക് ഗിഫ്റ്റ് കിട്ടുന്നത്, അതെന്റെ പേരിലാവുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഒന്ന് പറയൂ. ഇത് ഈ പറയുന്നത് ഈ ഒരു വർഷം ഈ പ്രോഗ്രാം വെക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം എല്ലാവരെയും കാണുക, ഇവിടെ നിന്നൊരു പോസിറ്റീവ് ഓറ നമുക്ക് കിട്ടും, ഒരു പോസിറ്റീവ് എനർജി. പിന്നെ ഒരു വർഷത്തേക്ക് നമുക്കിങ്ങനെ നമ്മളൊരു സിനിമ കുടുംബത്തിനകത്തുള്ള ഒരാളാണ് എന്ന് തോന്നൽ ഇവിടെ നിന്ന് കിട്ടും. അതിനുശേഷം വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. നമ്മളെ സംബന്ധിച്ച് ഹാപ്പിയാണ്, ഹാപ്പി ആയിരിക്കണമല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളു, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി ആക്കി വെച്ചേക്കണം. ഇപ്പം ഞാൻ എംബുരാനാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, അടുത്ത ഷെഡ്യൂൾ ഹൈദരാബാദാണ്, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ എസ് എൻ സ്വാമി സാർ ഡയറക്ട് ചെയ്ത സീക്രട്ട് എന്നുള്ള മൂവിയാണ് അടുത്ത റിലീസ് വരുന്നത്. നമ്മൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഞാനും ഹൈദരാലി കെ ഒന്നിക്കുകയാണ് സീക്രട്ട് എന്ന സിനിമയിലൂടെ. നാരായണൻകുട്ടിച്ചേട്ടൻ നമുക്കറിയാം, നാരായണൻകുട്ടിച്ചേട്ടൻ നമുക്കറിയാം, എത്രയോ സിനിമകളിൽ അഭിനയിച്ച് വന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മള് വീണ്ടും അമ്മ എന്ന് പറഞ്ഞ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. എടാ, കുടുംബത്തിൽ നിങ്ങളൊക്കെ ഒരു മെമ്പറായിട്ട് വാ, അതല്ലേ വേണ്ടത്. എന്ത് തോന്നുന്നു? നന്നായിരിക്കുന്നു, കാരണം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രാവശ്യം വരാണ്ടിരിക്കുന്നത് ഭയങ്കര മോശം. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ വന്നേ പറ്റൂ, പിന്നെ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് മാത്രം. ഞാൻ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ മുടങ്ങിയായിട്ട് എനിക്ക് ഓർമ്മയിലൊന്നുമില്ല, മുടങ്ങിയിട്ടില്ല. പടങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പൊ സ്വർഗത്തിൽ കട്ടണം പറഞ്ഞു, ഞാൻ ശ്രീനിവാസിലേക്കുള്ള. ഇനിയിപ്പോ സൂപ്പർ ജിഞ്ചു എന്നൊരു പടം ഇറങ്ങാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് നമ്മുടെ ബൂത്തിലാണ്. ഇപ്പൊ ലാലാട്ടം ഇപ്പൊ നാരായണൻകുട്ടി ചേട്ടൻ, പ്രിയങ്ക ഇവിടെ എത്തുന്ന. പ്രിയങ്ക വലിയ കറുത്ത സാരിയെ കൊടുത്തി ഗംഭീരമായിട്ട് വന്നേക്കാണ്. പ്രിയങ്ക ആദ്യം സന്തോഷം, അമ്മയുടെ 30th ആനുവൽ ഡേ ആണ്. അതെ, ഞാൻ തുടക്കം മുതൽ അമ്മ ആരംഭിച്ചപ്പോൾ മുതലുള്ള ഒരാളാണ്. ഈ 30th വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മുടെ അമ്മയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി പോവുകയാണ്. ഇത്തവണത്തെ ഇലക്ഷനോട് കൂടി കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ മാറ്റങ്ങൾ സത്യം പറഞ്ഞാൽ വരണം, എന്നാലേ നമുക്ക് കുറച്ച് എന്താ പറയുക, കൂടുതൽ കാര്യങ്ങളും കുറച്ച് അമ്മയെ തന്നെ കുറച്ച് ആൾക്കാരെ കൂടുതൽ സഹായിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസത്തോട് നിൽക്കുക. പിന്നെ ഓട്ടൊക്കെ ചെയ്തു. പുതിയ സിനിമ ഇപ്പൊ ജാഫർക്കാട് ആ പടാനുണ്ട്, പിന്നെ വേറൊരു പടം ചെയ്ത് റിലീസ് ആവാനുണ്ട്. ഇപ്പൊ സുമോദേവി സീരിയൽ നടക്കുന്നു ഫ്ലവേഴ്സില്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വളരെ ആക്ടീവായിട്ട് നിൽക്കുന്ന തല്ല് വേണോ, ഡാൻസ് വേണോ, പാട്ട് വേണോ, എന്ത് വേണോ പറ? ഇപ്പൊ നേരത്തെ പ്രിയങ്ക നമുക്ക് 30 വർഷം അല്ല, 30 വർഷം എന്ന് പറഞ്ഞ വലിയൊരു കാലഘട്ടം. എന്ത് തോന്നുന്നു ഇപ്പോൾ? അഭിമാനം തോന്നുന്നു, ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ, ഈ ഒരു ഫാമിലി മെമ്പർ ആകാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു, കുറച്ച് ആൾക്കാരെയൊക്കെ വളരെ കൂടുതൽ അറിയാൻ സാധിച്ചു, കുറച്ചുകൂടെ ക്ലോസ് ആയി എല്ലാവരും ഒക്കെ ആയിട്ട്. ഒരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരു വിഷമമുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് മാറാനില്ല, ബാബുചേട്ടൻ മാറുകയാണ്. ബാബുചേട്ടൻ ഒരു സ്ഥാനത്തില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ ബാബുചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. വർഷം കൊണ്ട് ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഒരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇതേ, വേറൊരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്. ബുദ്ധിമുട്ട് എന്താണ് സെക്രട്ടറികൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബാബുചേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ഇനി എന്നേക്കുമായിട്ട് സ്ഥാനമില്ല എന്നൊന്നും അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അതാണ് ഒരു കാര്യം, സ്ഥാനമില്ലെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് അതിപ്പോഴും അത്രേ ഉണ്ടാവുള്ളൂ. ബാബുട്ടൻ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ ശക്തിയായിട്ട് തന്നെയുണ്ട്. കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർ വരട്ടെ എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാകും. ഇപ്പൊ കമ്മിറ്റിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആളുകളെല്ലാം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലാറ്റിൽ. ഇതൊക്കെ കൈനേരെ ഗിഫ്റ്റ് ഒക്കെ ആണല്ലോ, ഒത്തിരി ഗിഫ്റ്റ് കിട്ടി തോന്നുന്നു. നല്ല പിന്നെ ഭയങ്കര ആഘോഷമില്ലേ, ഞങ്ങളുടെ അമ്മ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെരുന്നാളാ. അതെ,
അതെ, വീണ്ടും കാണുമ്പോ ഒരുപാട് സന്തോഷല്ലേ, പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞവരെയാണ് പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ കൊല്ലം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. കൈനിറിയ ഗിഫ്റ്റുകൾ, പോരാത്തതിന് ഇലക്ഷൻ, എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്. വോട്ട് ചെയ്തു, ജയിക്കും എന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. ഇത് കൗണ്ടിങ് ചെയ്തിട്ട് എനിക്കറിയാം തസ്നി കുത്തിയവർ ജയിച്ചു എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഞാൻ വോട്ട് ചെയ്തവർ എന്തായാലും ജയിച്ചിരിക്കും. അതെ, 12 ചെയ്ത അസാധോ എന്നറിയാം. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൊടുത്തു കളയാന്ന് വിചാരിച്ചു സ്നേഹം കൊണ്ട്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായത് 11 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കറക്റ്റ് നോക്കി 11 പേർക്ക് തന്നെ കൊടുത്തിരിക്കണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തായാലും താരസംഘടനയുടെ അമ്മയുടെ 30th ആനുവൽ ഡേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താരസംഘടനയുടെ ഈ അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടൈറ്റൽ സ്പോൺസർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ആണ്. ജെയിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, വലിയൊരു ക്യാമ്പസ് ജെയിൻ യൂണിവേഴ്സിറ്റി, നമുക്കറിയാം വലിയൊരു ക്യാമ്പസാണ് ജെയിനാണ് ഇത് നമ്മുടെ ടൈറ്റൽ സ്പോൺസർ. അതോടൊപ്പം നമ്മളോട് കൈ കോർത്തിരിക്കുന്ന മൈജിയും നീതുസുമാണ് നമ്മളോടൊപ്പം കൈ കോർത്തിരിക്കുന്നത്. വോട്ട് ചെയ്ത ആരോടെ ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ ചെയ്താൽ ജയിക്കണം എന്ന് നമുക്ക് ആഗ്രഹം. അപ്പം ബൗച്ചേട്ടൻ ഇല്ലാത്ത സംഘടന വോട്ട് ചെയ്ത് വരുന്ന ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അതോടൊപ്പം തന്നെ നീതുസ് അക്കാദമിയും മൈച്ചിയും നമ്മളോട് കൈകോർന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ടൈറ്റൽ സ്പോൺസർ. നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപന മേഖലയിൽ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അപ്പം അവരാണ് നമുക്ക് ഈ മെയിൻ ടൈറ്റിൽ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇലക്ഷന്റെ വോട്ടിംഗ് കഴിഞ്ഞാണ്? അല്ലല്ല, കഴിഞ്ഞ കഴിഞ്ഞ 9 വർഷം വോട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ചെയ്തത് 2nd പ്രാവശ്യമാണ്. രീതിയൊക്കെ അറിയാം. ഇല്ല, 11 പേർക്ക്, 2 വൈസ് പ്രസിഡന്റ്, 1 ജനറൽ സെക്രട്ടറി, 1 ജോയിന്റ് സെക്രട്ടറി, ഒരു ജോയിന്റ് സെക്രട്ടറി. അതെ അതെ, പിന്നെ 11 എക്സിക്യൂട്ടീവ്. 11 എക്സിക്യൂട്ടീവ്. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതുസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള.